ഇത് വെച്ചാൽ നല്ല പവറാന്നാ കടക്കാരൻ പറഞ്ഞത്. വെച്ച് കഴിഞ്ഞാണ് നമുക്കൊരു പണി കിട്ടിയെന്ന് മനസ്സിലായത്. സ്പാർക്ക്ലൈറ്റും ഹെഡ് ലൈറ്റും കൂടെ മാറുന്നുള്ളതുകൊണ്ട് നമ്മൾ ഹെഡ് റിമൂവ് ചെയ്യണം. വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മീറ്റർ കവറിലെ സ്ക്രൂ എല്ലാം അഴിച്ചു കഴിഞ്ഞ് നമ്പർ പ്ലേറ്റ് അടി രണ്ട് ബോൾട്ട് വരുന്നുണ്ട്. അതായിരിക്കണം ആ ബോൾട്ട് അടിക്കാൻ നമ്പർ പ്ലേറ്റ് ആയിട്ട് തടസ്സം നിന്നുകൊണ്ട് നമ്മൾ നമ്പർ പ്ലേറ്റ് അഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ആ ബോൾട്ട് അഴിച്ചെടുക്കുന്നു. എളുപ്പത്തിൽ നിങ്ങളങ്ങനെ ഹെഡ് അടിക്കണ്ട എന്ന് വെച്ചായിരിക്കും ബജാജ് ഒളിപ്പിച്ചൊരു ബോൾട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് അഴിച്ചെടുക്കാനാണ് പാട്. ഇതാണ് ഹെഡ് വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം, ഈ ഒരു രണ്ട് ബോൾട്ടാണ്. നല്ല വെട്ടമാണ് ഈ പാർക്ക്ലൈറ്റിന്. റബ്ബർ സീൽ ഊരി അൺപ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ ആ ടോപ്പ് കവർ ഊരി കിട്ടും. ഹെഡ്ലൈറ്റ് ലൂസാതിരിക്കും ടൈറ്റ് ചെയ്ത് വെക്കുന്നതാണ് ആ കമ്പി. നമുക്ക് ചെറുതായിട്ട് സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈറ്റ് പഴയത് ഊരി എടുക്കാം. എന്നിട്ട് പുതിയത് വെച്ച് നമ്മളെങ്ങനെയാണോ അഴിച്ചെടുത്ത് അത് പഴയ പോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പാർക്കും മാറി നമ്മൾ പ്ലഗും ചെയ്ത് പഴയ പോലെ തന്നെ ഹെഡ് എങ്ങനെയാണോ വരുന്നത് അതേപടി തന്നെ സെറ്റ് ചെയ്ത്